വരന്തിരിപ്പള്ളി വിമലഹരിനാഥ ഇടവക അംഗമാണ്. ഇപ്പൊ കറന്റ് ഞാൻ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ അപ്ലസോറസി എന്ന കമ്പനിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ വീട്ടില് അപ്പൻ അമ്മ പിന്നെ എനിക്ക് ചേച്ചിയുണ്ട്. ചേച്ചി മാരീഡ് ആണ്. ചെറുപ്പം മുതൽ ഞാൻ മാതാവുമായിട്ടുള്ള അദ്വിതീയമായ ബന്ധം എന്ന് പറയുന്നത് എൻ്റെ പേരൻസ് കാരണം കൊണ്ട് തന്നെയാണ്. പള്ളിയുമായിട്ട് ഇത്രയ്ക്ക് അടുത്ത് കിടക്കുന്ന കാരണം കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും മാതാവിനെ ആശ്രയിക്കുക, മാതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ് വീട്ടിൽ പറയാറ്. അപ്പച്ചനാണെങ്കിലും അമ്മീച്ചയാണെങ്കിലും രണ്ടുപേരും അതിന് വളരെയധികം മോട്ടിവേറ്റഡ് ആയിരുന്നു ചെറുപ്പം തൊട്ട് തന്നെ. പലപ്പോഴും അപ്പച്ചൻ തന്നെ പറയാറുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും മാതാവിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് എവിടെ നിന്ന് പറഞ്ഞാലും മാതാവ് കേൾക്കും, അത്രയ്ക്കും അടുപ്പമുണ്ടായിരുന്നു. പള്ളിയുമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അടുക്കാനായിട്ട് തുടങ്ങിയത് ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം ഓൾഡർ ബോയ് ആയിരുന്നു. പ്ലസ് ടു വരെ ഞാൻ ഓൾഡർ ബോയ്സിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം സി എൽ സിയിൽ കയറി. സി എൽ സിയിലും ഓൾഡർ ബോയ്സിനകത്തും ദൈവസഹായം കൊണ്ട് എനിക്ക് കുറച്ച് നാൾ ഭാരവാഹികളായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ ജപമാലയുടെ മാസമായി കഴിഞ്ഞാൽ കൊന്തയ്ക്ക് ലീഡ് കൊടുക്കാനായിട്ട് യൂണിറ്റിലാണെങ്കിലും യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പള്ളിയിൽ നടക്കുന്ന സമയത്തും പള്ളിയിൽ വെച്ച് ജപമാലയ്ക്ക് ലീഡ് ചെയ്യാനായിട്ട് ഞാൻ നിൽക്കാറുണ്ട്. ഒരു ദിവസം പോലും വീട്ടിൽ ജപമാലയും സന്ധ്യപ്രാർത്ഥനയും മുടക്കരുത് എന്നാണ് അമ്മ പറയാറുള്ളത്. ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധി, അത് ഏറ്റവും കൂടുതലായിട്ട് ഒരു വാക്കുകൊണ്ട് പോലും കൂടെ നിൽക്കാൻ ആൾക്കാരില്ലാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്തൊക്കെ അമ്മ എപ്പോഴും പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞാനിപ്പോൾ 7 വർഷമായി പ്രവാസം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലത്തിനുള്ളിൽ ഞാൻ ഒരു ദിവസം പോലും ജപമാല ഞാൻ മുടക്കാറില്ല. എപ്പോഴും ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും എൻ്റെ കയ്യിലൊരു കൊന്ത ഞാൻ കരുതാറുണ്ട്.